ഹലോ ഫ്രണ്ട്സ്, ഓട്ടോ മാസ്കിന്റെ മറ്റൊരു സ്പെഷ്യൽ എപ്പിസോഡാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കിയ കാർണിവൽ ഇന്ന് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഡ്രൈവ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാനായിട്ട് പോവാണ്. അദ്ദേഹം ആരാണെന്ന് നിങ്ങൾ തന്നെ തിരിച്ചറിയുക. ആരാണ് അദ്ദേഹം? ആരാണ്? ആരാണ്? ഹാരി സമീർ അലി. പല ചെറിയൊരു ചാനലുണ്ട്, പല വീഡിയോസിലൊക്കെ ഒരുപക്ഷെ നിങ്ങൾ കണ്ടു കാണും. യാത്രയും ഫുഡൊക്കെയാണ് നമ്മുടെ ചാനലിന്റെ സ്വഭാവം. ഒരുപാട് യാത്രകൾ ഓൾ ഓവർ ഇന്ത്യ നടത്തിയിട്ടുണ്ട്, ഇന്റർനാഷണൽ നടത്തിയിട്ടുണ്ട്. അത്ര വലിയ വണ്ടി ക്രൈസ് ഇല്ലെങ്കിലും നല്ല നല്ല വണ്ടികളോട് ഭയങ്കര പ്രിയമാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് കിയ കാർണിവല് ഓടിക്കാൻ പോകുന്നത്. അപ്പോൾ ഓടിച്ചിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ നമുക്ക് ഹാരി സിക്കയുമായിട്ട് കിയ കാർണിവൽ ഓടിച്ചിട്ട് അഭിപ്രായം പറയാം. ഇതിന്റെ കറക്റ്റ് കിയ ബ്രാൻഡ് ഇതിന്റെ കോമ്പറ്റീഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് നമ്മുടെ ടൊയോട്ടയുടെ വെൽഫെയറും മെർക്കിന്റെ വി ക്ലാസും ആണ്. പക്ഷെ അതിലൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഈ മെർക്ക് വി ക്ലാസും വെൽഫെയറും ഒക്കെ 1 crore എബോവ് വരുന്ന പ്രൈസ്, ആ ഒരു പ്രൈസ് ബ്രാക്കറ്റിൽ വരുന്ന വെഹിക്കിൾസ് ആണ്. അപ്പൊ അതുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലിമോസിൻ മോഡൽ 45 lakhs, അതിപ്പോ സ്കീംസ് എല്ലാം പോയിട്ട് 44 lakhs നമ്മുടെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതെ, ഓഫ് റോഡിംഗ് വെഹിക്കിൾ അല്ല, ഇത് പ്യുവർലി ഒരു ഹൈവേ സിറ്റി കംഫർട്ടബിൾ ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു വെഹിക്കിൾ ആണ്. ഫാമിലി ബിസിനസ് ഡ്രൈവ് ചെയ്യാൻ നല്ല സുഖമുണ്ട്. ഇത്ര വലിയ വണ്ടിയാണ് ഓടിക്കണം എന്നുള്ളൊരു ഫീൽ തന്നെ കിട്ടുന്നില്ല. അതായത് നല്ല വളരെ കംഫർട്ട് ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബാക്കിലേക്ക് തിരിഞ്ഞ് നോക്കുമ്പോഴാണ് ഇത്ര വലിയ വണ്ടിയാണ്. നിലവിൽ യൂസ് ചെയ്യണത് എം ജി ഹെക്ടറും അതുപോലെ തന്നെ സൈലുമാണ്, മഹേന്ദ്ര സൈലുമാണ് ഫോർ വീലർ നമ്മുടെ ഉള്ളത്. പിന്നെ ബൈക്ക് ഇതുകളാണ്. ഇതുവരെ എടുത്തത് എല്ലാം തന്നെ മാനുവൽ വണ്ടികൾ തന്നെയാണ്. ഇനി ഓട്ടോമാറ്റിക്കിലേക്ക് മാറണം. കാലം മാറുന്നതനുസരിച്ച് നമ്മൾ ബിസിനസിനെ പറ്റി പറയണം. ഞാനൊരു ഇന്റർനാഷണൽ ടൂർ പാക്കേജ് ഒക്കെ നടത്തുന്നതാണ് എന്റെ പ്രധാനമായിട്ടുള്ള ബിസിനസ്. അതുപോലെ തന്നെ മാൻ പവർ കൺസൾട്ടൻസി ഉണ്ട്. റോയൽ സ്കൈ ഹോൾഡേഴ്സ് എന്നാണ് എന്റെ സ്ഥാപനത്തിന്റെ പേര്. എറണാകുളത്ത് കളമശ്ശേരിയിലാണ്. പിന്നെ പ്രധാനമായിട്ടും നമ്മുടെ തായ്ലൻഡ്, മലേഷ്യ, സിംഗപ്പൂര്, മാലി, ബാലി, കംബോഡിയ, അങ്ങനെ സാധാരണക്കാരന് ചെല്ലാവുന്ന വിസയുടെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാതെ പോകാവുന്ന സ്ഥലങ്ങളുണ്ട്. വളരെ ഈസി ആയിട്ട്, അതായത് നമ്മുടെ കേരളത്തിൽ നിന്നുകൊണ്ട് ഡൽഹി, ബോംബെ ഒക്കെ പോകുന്ന ചിലവിൽ പോകാവുന്ന സ്ഥലങ്ങളിലേക്കുള്ള യാത്രകൾ അത് അറേഞ്ച് ചെയ്യുന്നതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള വർക്ക്. കൊറോണ ഒക്കെ ആയപ്പോ അതൊക്കെ നിന്നിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത വീട്ടിൽ ഏതാണ്? ട്രാവലോഗിന് ഏറ്റവും കൂടുതൽ യാത്ര എന്ന് പറഞ്ഞാല് ഞാന് ഇപ്പൊ എന്റെ വണ്ടിയിൽ തന്നെ യാത്ര ചെയ്യുന്നു. അതല്ലാതെ സുജിത് ഭക്തനോടൊപ്പം കഴിഞ്ഞ വർഷത്തിലെ INB ട്രിപ്പില് എക്കോ സ്പോട്ടില് നമ്മള് ഇവിടെ നിന്ന് നേപ്പാള്, ഭൂട്ടാൻ, അതുപോലെ ഇന്ത്യ മൊത്തം കറങ്ങിയിട്ട് നമ്മൾ വന്നിരുന്നത്. അതാണ്ട് ഒരു 20,000 kilometers അടുത്ത് അതിനകത്ത് യാത്ര ചെയ്തിട്ടുണ്ട് എക്കോ സ്പോട്ടിൽ. പിന്നെ ഈ കഴിഞ്ഞ മാസങ്ങളിലായിട്ട് നമ്മൾ നടത്തിയ യാത്ര എന്ന് പറയുന്നത് ഫോർഡ് എൻഡേവറിൽ നടത്തിയതാണ്. അത് ഞാൻ ഡൽഹിയിൽ നിന്ന് ജോയിൻ ചെയ്ത് രാജസ്ഥാൻ, ഗുജറാത്ത് വഴി നമ്മള് എല്ലാം നോക്കിയിരുന്നത്. നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. നമ്മുടെ ഇവിടെ മാർക്കറ്റിൽ ഇറങ്ങുന്ന വണ്ടികളൊന്നും മോശമല്ല എന്ന് തന്നെ പറയാം. കാരണം എല്ലാം ഒന്നിനൊന്നും മെച്ചമാണ്. പിന്നെ നമ്മൾ കൊടുക്കുന്ന പൈസ അനുസരിച്ചിട്ട് അതനുസരിച്ചുള്ള ഫീച്ചേഴ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. ഇപ്പൊ തന്നെ വലിയൊരു സ്ഥലത്ത് ഒരു അമ്പ് ചാടിയിട്ട് ഞാനാകെ വിഷമിച്ചു. കാരണം എന്റെ വണ്ടികളിൽ അത്ര ഫീച്ചേഴ്സ് ഒന്നും ഇല്ല. എടുത്ത് അടിക്കല് ചെയ്യുന്നത് റൂഫ് പൊളിച്ചിട്ടുണ്ടാകും. പക്ഷെ ബാക്കിലുള്ളവർ പറഞ്ഞു ഒന്നും അറിഞ്ഞില്ല എന്നൊരു പറഞ്ഞത് അല്ലേ. ബാക്കിലേക്ക് ക്യാമറ ഒന്ന് കേട്ടെ, ഞാനൊന്നും കൂടി ചാടിച്ചോട്ടെ. അതിലൊരു ചെറിയ സ്പെഷ്യാലിറ്റി കൂടി ഉണ്ട്. ഈ ഒരു വാഹനത്തിന്റെ റിയറിൽ യൂസ് ചെയ്തിരിക്കുന്ന സസ്പെൻഷൻ നമ്മുടെ എസ് യു വിസിലൊക്കെ വരുന്ന മൾട്ടിലിങ്ക് സസ്പെൻഷൻ ഉണ്ടല്ലോ, അതാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സാധാരണ എം പി വിസിൽ വരുന്ന കോയിൽ സ്പ്രിംഗ് ആയിരിക്കും കൂടുതലും. പക്ഷെ അതിന് പുറമെ ഇത് കുറെ കൂടി കംഫർട്ട് കിട്ടാൻ വേണ്ടിട്ട് മൾട്ടിലിങ്ക് സസ്പെൻഷനായി യൂസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു ബെനിഫിറ്റ് പക്ഷേ ഇതിന്റെ ബാക്ക് സീറ്റിലുണ്ട്.
ഞങ്ങൾ ആക്ച്വലി അഞ്ചുപേരായിട്ട് യാത്ര തിരിച്ചു ട്രിവാൻഡ്രത്ത് നിന്ന് ഇതുവരെ വന്നു. ഇന്നലെ നമ്മൾ ഫുൾ ഡേ ഇതിനകത്ത് സ്പെൻഡ് ചെയ്തത് ഉറങ്ങിയത് ഉൾപ്പെടെ. നമ്മളിപ്പോ ഫുൾ ലോഡിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇതല്ല എന്നുണ്ടെങ്കിൽ നോർമലി നമ്മൾ സിംഗിൾ ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ എന്റെ ബോഡി റോളിംഗ് കൂടുതൽ അങ്ങനെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ? അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ലേക്കാ. പക്ഷെ ഇതൊരു 180 പ്ലസ് കയറുന്ന സമയത്ത്, നമ്മളൊരു റിവ്യൂ ആകുമ്പോ എല്ലാം ജെന്യൂൻ ആയിട്ട് പറയണല്ലോ, 180 പ്ലസ് കയറുന്ന സമയത്ത് കോർണേഴ്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് ചെറിയ രീതിയിലൊരു ഫീലിംഗ് ഉണ്ടാകുന്നുണ്ട്. 180 പ്ലസ്സിൽ 180 പക്ഷെ അതും വളരെ കംഫർട്ടബിൾ ആയിട്ട് 180 ക്ലോക്ക് ചെയ്യുന്നുണ്ടെന്നാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. പറയുമ്പോ ചെറിയൊരു എഞ്ചിനാണ്, 2.2 liter എഞ്ചിനേ ഉള്ളൂ, 200 PS പവറേ ഉള്ളൂ, 440 Nm ടോർക്ക്. പക്ഷെ ഇതിന്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് വേറെ ലെവലാണ്. ഇതിന്റെ മൈലേജ് എങ്ങനെ കമ്പനി പറയുന്നത്? കമ്പനി 13.5 പറയുന്നുണ്ട്. ഞങ്ങള് ഫുൾ ടാങ്ക് ആയിട്ടാണ് ട്രിവാൻഡ്രത്ത് നിന്ന് തിരിച്ചത്. ഇനിയും 289 ബാലൻസ് കാണിക്കുന്നുണ്ട് റേഞ്ച്. ഇപ്പോഴും ഹാഫ് ടാങ്ക് കൺസ്യൂം ചെയ്തിട്ടുള്ളൂ. ഡീസൽ എഞ്ചിനാണ് ഡ്രൈവ് ചെയ്യുന്ന ഫീൽ അല്ല, വണ്ടിയാണ് ഒഴുകി പോകുന്നത്. വേറൊരു എഞ്ചിൻ നോയിസോ അല്ലെങ്കിൽ ഒന്നുമില്ല, വളരെ വളരെ കംഫർട്ടായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നു. ഞാൻ ആക്ച്വലി ഈ ഒരു വെഹിക്കിളുമായിട്ട് ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജോലി പോകും, എന്തായാലും പോകില്ല എന്നുള്ള വിശ്വാസത്തിൽ പറയുകയാണ്. ഈ വണ്ടി എടുത്ത സമയത്ത് ഇവർ ആക്ച്വലി എന്റെ ഫ്രണ്ട്സ്, എന്റെ യൂട്യൂബിനോടൊപ്പം, എന്റെ യൂട്യൂബിന്റെ ബ്രെഡ് ആൻഡ് ബട്ടർ ആണ്, ഇവരുണ്ടെങ്കിൽ എന്റെ ചാനലേ ഉള്ളൂ. അപ്പൊ ഇവർക്ക് ആദ്യമായിട്ടാണ് ഈ കാർണിവലിന്റെ എക്സ്പീരിയൻസ് കിട്ടുന്നത്. എക്സ്പീരിയൻസ് കിട്ടുമ്പോൾ നമ്മളത് ഒരിക്കലും മറക്കാത്തൊരു എക്സ്പീരിയൻസ് തന്നെ കൊടുക്കണം. അങ്ങനെയാണ് ഈ വണ്ടി 180 കയറ്റുന്നത്. അപ്പൊ നമ്മുടെ കഴക്കൂട്ടം ബൈപ്പാസിലാണ് കയറ്റി. മോർണിംഗ് നമ്മൾ തിരിച്ചത് യാത്ര, 4 PM യാത്ര തിരിച്ചു. അപ്പൊ വേറെ വെഹിക്കിൾസ് ഒന്നും തന്നെ ഇല്ല. പിന്നെ ആ പുതിയ റോഡിന്റെ വർക്ക് ആയതുകൊണ്ട് ക്യാമറ അവിടെ ഇല്ല, നമുക്ക് ഈസി ആയിട്ട് ഡ്രൈവ് ചെയ്ത് നോക്കാം. മോർണിംഗ് ആയതുകൊണ്ട് ആൾക്കാരൊന്നും അധികം റോഡ് ക്രോസിംഗ് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും തന്നെ ഇല്ല, സേഫാണ്. സേഫാണ് ഉറപ്പാക്കിട്ടേ ചെയ്തത്. അപ്പൊ 180 പ്ലസ് കയറിയപ്പോ ഇവര് തന്നെ പറഞ്ഞൊരു കമന്റ് ഉണ്ട്, റോഡിലൂടെ അല്ല ഇത്, കായലിലൂടെ അല്ലെ കടലിലൂടെ പോകുന്ന കപ്പൽ റോഡിൽ കൂടെ പോകുന്ന ഒരു ഫീലാണ് കിട്ടുന്നത്. കാരണം 180 കയറുമ്പോഴേ വണ്ടി ഓടുന്ന ഒരു ഫീല് കിട്ടുന്നത്. ഞാനിപ്പോ ഡ്രൈവ് ചെയ്യുമ്പോ ഈ വണ്ടിനെ വെറുതെ പോയി പറയുന്നതല്ല, വളരെ ഒഴുകി പോകുന്നൊരു ഫീല്. അത് ഞാൻ പറയുന്ന റോഡിൽ നിന്ന് മാറി ഓടിച്ചു നോക്കിയാൽ എനിക്ക് അറിയുള്ളൂ എന്ന് പറയാൻ. കാരണം പിന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണെന്ന് പറയാന്ന് വെച്ചാല്, ഇത്രയും വലിയൊരു വണ്ടിയാണ് ഓടിക്കുന്നത് എന്നുള്ളൊരു ഫീൽ നമുക്ക് തോന്നുന്നില്ല. വളരെ ഡ്രൈവിംഗ് ഒക്കെ വളരെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ നെക്സ്റ്റ് ട്രാവലോഗ് കിയ കാർണിവൽ ആയിരിക്കാൻ ചാൻസ് ഉണ്ടോ? ശ്രമിക്കാം. ഇപ്പോഴത്തെ നമുക്ക് കാരണം ഇത് ഈ വണ്ടി നമുക്ക് സ്യൂട്ടാണ്. കാരണം വെച്ചാൽ നമ്മുടെ ഫാമിലി ആയിട്ട് നമ്മൾ എല്ലാവരുമായിട്ട് ഉമ്മയും ഭാര്യയും മക്കളൊക്കെ ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ 7 members ഉണ്ട്. അപ്പോൾ കറക്റ്റ് സീറ്റിംഗ് ആണ്. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിലവിൽ ഇപ്പം സൈലും മെയിൻറ്റെയിൻ സൈലും ഇപ്പം എന്നെ ഒരു 7-8 വർഷത്തോളം എൻ്റെ കയ്യിൽ. അപ്പോൾ ഈ അത് അന്നത്തെ സമയത്ത് നമ്മുടെ ബഡ്ജറ്റിൽ വെച്ചിട്ട് നമ്മളത് മേടിച്ചു എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ഇന്നത്തെ സെഗ്മെന്റിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ ഒരു വണ്ടി മാറുകയാണെങ്കിൽ ഇത് എനിക്ക് താല്പര്യമുള്ള ഒരു വണ്ടിയാണ്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഭാവിയിലെ ഒരു കിയ കാർണിവലിന്റെ പ്രൗഡ് ഓണറായി മാറട്ടെ എന്ന് ആശംസിക്കും. ഇക്ക പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുള്ള, ഇക്ക കൂടുതലും ലോങ് ഡ്രൈവ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്, പോയിട്ടുള്ള ആളാണ്. നമ്മൾ ഈ റൂമേഴ്സ് ആയിട്ട് കേൾക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ഈ ലോങ് ഡ്രൈവ് പോകുമ്പോൾ നമ്മുടെ ഈ നമ്മുടെ ഒരു ബോർഡർ വിട്ട് കഴിഞ്ഞാല് രാത്രി യാത്ര ചെയ്യുന്ന അത്ര സേഫ് അല്ല എന്ന് ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. കാരണം അധികം കേരളത്തിനോട്ട് പുറത്ത് അങ്ങനെ യാത്ര കുറവാണ്, കൂടുതലും ട്രാവലോഗ് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. രാത്രികാല യാത്ര നമ്മള് കേരളത്തിൽ അങ്ങനെ വിജനമായിട്ടുള്ള വഴികളും കാര്യങ്ങളൊക്കെ കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷെ നമ്മള് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ അതാത് സ്ഥലങ്ങളിൽ നമ്മൾ നോക്കേണ്ടതുണ്ട്. ഇപ്പൊ കാട് പോലത്തെ ഒറ്റപ്പെട്ട ഏരിയകൾ ഉണ്ടാവും. അതുപോലെ ഇപ്പൊ ഞങ്ങളിപ്പോ കഴിഞ്ഞ യാത്ര ഞങ്ങൾ നടത്തിയപ്പോ ജയ്പൂരിൽ നിന്ന് ജയ്സാൽമീറിലേക്കുള്ള യാത്രയിലൊക്കെ ഒറ്റപ്പെട്ട വഴികളാണ്. അവിടെ ഒന്നും വെച്ചിട്ട് രാത്രിയിൽ എന്തെങ്കിലും സംഭവിച്ചാലൊന്നും ഒന്നും ഒരാളുടെ സഹായത്തിനുണ്ടാവില്ല. അപ്പൊ രാത്രി നമ്മളിപ്പോ നമ്മുടെ നാട് വിട്ടിട്ടുള്ളൊരു യാത്ര, നാട് വിട്ട് വെച്ചാൽ നമ്മുടെ കേരളം വിട്ടിട്ടുള്ള ഒരു യാത്രയാണെങ്കിൽ തന്നെ രാത്രിയിലുള്ള യാത്ര, ഓവർനൈറ്റ് യാത്ര പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. അത്യാവശ്യങ്ങളില്ലെങ്കിൽ ഞങ്ങൾ ഇത്രയും യാത്ര ഞങ്ങൾ നടത്തിയപ്പോഴും വൈകിട്ടൊരു 6:30 to 7:30 ഞങ്ങൾ എവിടെയെങ്കിലും സ്ഥലത്ത് വണ്ടി സ്റ്റോപ്പ് ചെയ്ത് നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗ് നമ്മൾ യാത്ര തുടരും. നമ്മുടെ ഒരു ഫുൾ ഡേയുടെ യാത്ര ക്ഷീണം മാറും. നല്ല രീതിയിൽ കുളിച്ച് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അത്യാവശ്യം എഡിറ്റിംഗ് വർക്കുകളോ മറ്റു ഓഫീസ് വർക്കുകളൊക്കെ ചെയ്ത് തീർത്ത് കംഫർട്ടബിൾ ആയിട്ട് ട്രാവൽ ചെയ്യാം. ഈയൊരു ബിസിനസ്മാൻ എന്ന നിലയിൽ പുതുതായിട്ട് വരുന്ന ബിസിനസ്മാൻസിനും അതുപോലെ തന്നെ യൂട്യൂബേഴ്സിനും കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്താണ്? നമ്മൾ ചെയ്യുന്ന മേഖലയിൽ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാന്ന് മാത്രമാണ് അത്. കാരണം നമ്മൾ ഇന്നിപ്പോ ചെയ്തോണ്ട് ഒരു മേഖല കാണുമ്പോൾ അതിന്റെ ലാഭ സൈഡ് നോക്കിയിട്ടായിരിക്കും നമ്മൾ ബിസിനസ്സിലേക്ക് വരുന്നത്. അതിലേക്ക് ഇറങ്ങുമ്പോഴായിരിക്കും അതിന്റെ മറ്റ് പ്രശ്നങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്.
അപ്പോൾ അത്തരം പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ പെട്ടെന്ന് ഡെസ്പായിട്ട് മാറാതെ നല്ല രീതിയിൽ തന്നെ അതിൽ തന്നെ പിടിച്ചു നിന്ന് അതിന്റെ വരുമ്പരായികളൊക്കെ മനസ്സിലാക്കി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാം. ഡെഡിക്കേറ്റഡ് ആയിരിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. ഒരുപാട് എന്താ പറയാ പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ടാവണമല്ലോ. കാല് കൊടുത്ത് ഓടിക്കാണ്. യെസ്, 180 ഓടിക്കല് യാതൊരു തെറ്റും പറയാനില്ലട്ടോ. വണ്ടി എടുത്തിട്ട് എടുത്ത് ടേക്ക് ഓഫിന് ഫ്ലൈറ്റ് പോകണോ പോലത്തെ ഒരു പോക്ക് പോകണോ തരത്തു. ഇതിന്റെ 0 to 100 എത്ര എത്ര സെക്കൻഡ്? 11 seconds. പക്ഷെ അതില് ഈ 0 to 100 ആണെങ്കിൽ പോലും നമ്മൾ ത്രോട്ടിൽ കൊടുത്താലും ഉള്ളിൽ ഈ ഒരുപാട് ഡീസൽ വെഹിക്കിളിന് ഉള്ള ഒരു ഫീൽ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അങ്ങ് വലിച്ചുകൊണ്ട് പോകുന്നൊരു ഫീല് വരും. പക്ഷെ അപ്പം മിഡിൽ സീറ്റിൽ അല്ലെങ്കിൽ ബാക്ക് സീറ്റിൽ ഇരിക്കുന്ന ആളിന് വോമിറ്റിംഗ് ടെൻഡൻസി കൂടുതലായിട്ട് വരുന്നതായിട്ട്, ബേസിക്കലി എനിക്ക് അധികം ബാക്ക് സീറ്റിൽ നിന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന ആളല്ല. ഇനി ഇങ്ങനത്തെ ഒരു ഫീൽ കൂടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഞാൻ വോമിറ്റ് ചെയ്യും. പക്ഷെ ഈ ഒരു വെഹിക്കിളിന് ആ ഒരു ഫീല്, പൊതുവേ MPV വെഹിക്കിൾസിന് ആ ഒരു ഫീൽ കുറവെന്നാണ് എന്റെ വിശ്വാസം. പക്ഷെ ഇതിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. ഇത് ജസ്റ്റ് ഒരു പ്രൊമോഷന് വേണ്ടി പറയുന്നതല്ല, ഈ വാഹനത്തിന്റെ മിഡിൽ സീറ്റ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇക്കായ്ക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ല, ഞാൻ എനിക്ക് മിഡിൽ സീറ്റിനെ അറിയില്ല. കാരണം ഞാനിപ്പോ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് വെൽ ഫ്രണ്ടിൽ ഇരിക്കണ എന്നെ സംബന്ധിച്ചോളം ഏറ്റവും കംഫർട്ടായിട്ട് ഞാൻ ഇരിക്കണത്. അതിപ്പോ നേരത്തെ 180 എന്ന് പറഞ്ഞപ്പോഴും ഞാൻ ഈ ചെറിയ റോഡുകളിൽ എങ്ങനെ സ്പീഡ് എടുക്കുന്ന ആലോചിച്ച് നിൽക്കാറുന്നത്. ചെറിയൊരു ഗ്യാപ്പ് കിട്ടി വെൽക്കം 120 കയറുന്നത് കഴിഞ്ഞാല് ഞാൻ പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് സംഭവം എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. നല്ല നല്ല പെർഫോമൻസ് ആണ്, അത് തീർത്തും റെക്കമെൻഡബിൾ ആണ് ഈ ഒരു സെഗ്മെന്റ് വാഹനം ആഗ്രഹിക്കുന്നത്. ഇതിന്റെ ബേസ് മോഡൽ സ്റ്റാർട്ട് ഫുൾ ഓപ്ഷൻ ആണ്, ലിമോസിൻ എന്നാണ് ഈ ഒരു മോഡലിന്റെ പേര് വരുന്നത്. ഇതിന്റെ ബേസ് മോഡൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 33 lakh ആണ്. ദെൻ ഒരു മിഡ് ഓപ്ഷൻ വരുന്നുണ്ട്, അത് വന്നിട്ട് 39-38 ബ്രാക്കറ്റില് രണ്ട് സീറ്റിംഗ് ഓപ്ഷനിലാണ് ഈ മിഡ് ഓപ്ഷൻ വരുന്നത്. ടോപ്പ് ആൻഡ് ലിമോസിൻ വരുന്നത് 44 lakh. ഇതിന്റെ സീറ്റിംഗ് കോൺഫിഗറേഷൻ ഭയങ്കര വെറൈറ്റി ആണ് കേട്ടോ. ഇത് 7-seater ഉണ്ട്, 8-seater ഉണ്ട്, 9-seater ഉണ്ട്. 9-seater ആവുമ്പോ 2+2+2+3, അതായത് 4 row സീറ്റ് ആയിട്ട് ഇത് മാറും. പിന്നെ അപ്പോ ബൂട്ട് സ്പേസ് കുറച്ചൊന്ന് കോംപ്രമൈസ് ചെയ്യണം. കാരണം ഇവിടെ തിരിക്കാം. ഹാരിസക്ക, ഒരു ചോദ്യം. ഫോർഡ് എൻഡവറും കൊണ്ട് ഇപ്പൊ റീസെന്റ് ആയിട്ട് ട്രാവലോഗ് പോയതല്ലേ ഹാരിസക്ക, ഫോർഡ് എൻഡവറും കാർണിവലിലും ഓടിക്കുമ്പോ ഇക്കായ്ക്ക് ഉണ്ടാവുന്ന അനുഭവം അതെന്താണെന്ന് നമ്മുടെ പ്രേക്ഷകരോടൊപ്പം ഒന്ന് പറയാവോ? കമ്പയർ ചെയ്യാൻ പറ്റില്ല. എൻഡേവറിനേക്കാളും ഭയങ്കര യാത്രാ സുഖമുണ്ട്, ഭയങ്കര യാത്രാ സുഖമുണ്ട്, ഭയങ്കര ഡിഫറൻസ് ആണ്. എൻഡേവറിന് ബോഡി റോളിംഗ് ഒക്കെ ഉണ്ടല്ലോ. എനിക്ക് എൻഡേവർ പക്ക ഒരു ഓഫ് റോഡർ എന്നുള്ള നിലക്ക് എൻഡേവർ ഒരു രക്ഷയില്ല. നമ്മളത് ഞങ്ങൾ ആ വീഡിയോസ് കണ്ടതല്ല മരുഭൂമിയിലേക്കുള്ള ഒരു രക്ഷയില്ലാതെ ഞാൻ വണ്ടി കാണിക്കാനായിട്ട് ഒന്നുമില്ല. വീഡിയോ കണ്ടതിന്റെ അപ്പുറത്തും കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. ഒരു രക്ഷയില്ല, നല്ല കോൺഫിഡൻസ് ആണ് ഡ്രൈവിംഗ്, നല്ല കോൺഫിഡൻസ്. ഒന്നും പേടിക്കുന്നു. പൊതുവെ ആ ഒരു SUV കാറ്റഗറിയിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു 45 അല്ലെങ്കിൽ 50 lakh വരുന്ന ഏറ്റവും ബെസ്റ്റ് SUV എന്ന് പറയുന്നത് തികച്ചും എൻഡവർ തന്നെയാണ്. ഫോർച്യൂണർ ആണെങ്കിലും അതൊരു പേരിന് മാത്രമേ ഉള്ളൂ, എൻഡവർ ആണ് ആ പരുക്കൻ SUV എന്നുള്ള ആ ഒരു വിശേഷത്തിന് ഏറ്റവും അർഹത. നമ്മള് ഒരു 80+ വരുമ്പോ നമ്മള് അലർട്ടായി തുടങ്ങണം. പറയാ അഭിപ്രായം പറയാ. വീഡിയോയില് മകനാണ്, അടിപൊളി വണ്ടിയാണ്. മാസ്ക് കയറിയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. അടിപൊളി. പക്ഷേ ഇത് വലിയ കുഴപ്പമില്ല, അതിനകത്ത് നമുക്ക് പോണിടയില് എവിടെയൊന്നും നോക്കി, എനിക്ക് അത് മാത്രമേ ഉള്ളൂ. ഞങ്ങള് ചെറുതായിട്ട് ചാടുന്നുണ്ട് കേട്ടോ. ഇത് അറിയണില്ലല്ലോ, നമ്മുടെ തണിങ്ങി എടുത്ത് അറിയണില്ലല്ലോ. അതിനകത്ത് മറ്റത് അത് തെറിച്ച് വന്ന് ഇരുന്നിട്ട് ഒരു ആട്ടം കൂടി കഴിഞ്ഞിട്ട് ഇരിക്കും, നമ്മള് ബാലൻസ്ഡ് ആവുള്ളൂ. അല്ല, ഇത് ഇത് ഇന്നോവ എന്ന് വെച്ച് കമ്പയർ ഇല്ല. ഇത് എനിക്ക് നന്നായിട്ട് നല്ല ആ ഒരു ഒരു ബമ്പ് കൂടി കാണാൻ പോവാണ്.
അത് ഇതൊക്കെയാണ് അടുത്ത അടിയൊന്ന് അത്ര ഉള്ളൂല്ലേ. ഇനി ഓഫറോഡ് ഒന്നും വേണ്ട. ഇത് ഞാനിത് എന്റെ ഏതെങ്കിലുമൊക്കെ ഇറക്കാണ് വണ്ടി എന്ന് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം. ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഇപ്പൊ ഞാൻ യൂസ് ചെയ്യണ എന്റെ ഒരു ഇത് വെച്ചിട്ട് ഇതിന് മുമ്പ് ഞാനും സാൻഡ്രോ സ്വന്തമായിട്ട് നമ്മുടെ ഉണ്ടായിരുന്ന സാൻഡ്രോ വാഗ്നർ സ്വിഫ്റ്റ് ഇതൊക്കെ നമ്മൾ ഇതിന് മുമ്പ് യൂസ് ചെയ്ത് പോയത്. പിന്നെ സൈലോം ഇതൊക്കെ സൈലോന്റെ പിന്നെ പറയണ്ട ബോഡി റോള് ഭയങ്കര അടുത്തടി ആയിരിക്കും. പിന്നിപ്പോ ഉള്ളത് പുതിയതായിട്ട് എം ജി ഇറങ്ങിയപ്പോ തന്നെ നമ്മൾ ആദ്യത്തെ ലോട്ടിൽ മേടിച്ചതാണത്. പക്ഷെ ഇത് വെച്ച് നോക്കുമ്പോൾ ഗ്ലോസ്റ്റർ അല്ല എം ജി ഹെക്ടർ ആണ് പറയുന്നത്. ഇതിന്റെ സസ്പെൻഷൻസ് വെച്ച് നോക്കുമ്പോൾ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ഉണ്ട്. ഹമ്പൊക്കെ ബോധപൂർവം കൊണ്ടിട്ട് ഞാൻ 90-ലും 95-ലൊക്കെ കൊണ്ടു ചാടിച്ചത്. ഒരു പ്രശ്നമില്ല. അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചാടിച്ചതാണ് കേട്ടോ. നല്ല സസ്പെൻഷൻ. എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞപ്പോ ബാക്കിൽ യൂസ് ചെയ്തിട്ടുള്ള സസ്പെൻഷൻ മൾട്ടിലിങ് സസ്പെൻഷൻ ആണ്. പൊതുവേ ഇത് എസ് യു നമ്മുടെ എൻഡവറിനൊക്കെ ബാക്ക് സസ്പെൻഷൻ അങ്ങനത്തെ കൊടുത്തിട്ടുള്ളത്. നമ്മള് ഇപ്പൊ ഒരു ടയറിൽ മാത്രമാണ് പ്രഷർ ഫീൽ ചെയ്യുന്നെങ്കിലും ക്യാബിനിലോട്ട് അത് വരാതെ ആ ടയറിൽ മാത്രം ഈ പ്രഷറിന് നിർത്തും. അത് ബാക്കിൽ രണ്ടെണ്ണം അതാണ്. നല്ല നല്ല ടെക്നോളജി ആണ്. കാരണം അത് അതായത് ഇപ്പൊ നമ്മളിപ്പോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രേക്ഷകർ അറിയാൻ പറ്റും. നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോ ചിലപ്പോ നമ്മുടെ ശ്രദ്ധ കുറവായിട്ടിരിക്കും, ചിലപ്പോ ഹമ്പൊക്കെ ചാടിപ്പോണതും ഗട്ടറിലൊക്കെ ഒന്ന് വീഴുന്നത്. ഞാൻ വലിയ കാര്യത്തിന് സോറി പറഞ്ഞപ്പോ ബാക്കിലുള്ള അറിഞ്ഞിട്ട് പോലുമില്ല. അപ്പൊ നല്ല നല്ല പെർഫോമൻസ് ആണ്. വളരെ സാറ്റിസ്ഫൈ. കൊടുക്കുന്ന പൈസക്ക് ഉള്ളത് ഉണ്ട്. ബാക്കിൽ ഇരിക്കുമ്പോഴും നിങ്ങൾ കൊണ്ടൊന്ന് ചാടിക്കണം കേട്ടോ. നന്നായിട്ട് നല്ല ഇതാണ്. അത് ബാക്കിൽ എല്ലാരും ഉണ്ടല്ലോ. അല്ല ഞാൻ നന്നായിട്ട് കാലു കൊടുത്ത് തരത്തേട്ടാ. ഇത് ഓട്ടോമാറ്റിക് മാത്രമേ ഉള്ളൂ. അപ്പഴേ ചാടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഏതോ സിനിമയില് ഹരിശ്രേഷാവും പോകുന്ന പോലൊരു പോക്കും. ഈ വെഹിക്കിളിനെ നമ്മുടെ DC ഡിസൈൻസ് ഉണ്ടല്ലോ അക്കാ, DC ഡിസൈൻസ് ഒരു ക്യാബിൻ ചെയ്തു. യൂട്യൂബിൽ അവരുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇത് വേറെ ലെവലാണ്. 9 lakh തൊട്ട് 20 lakh വരെ അവര് പറയുന്നേ അതിന്റെ കസ്റ്റമൈസേഷൻ. ഞാൻ അതിന്റെ വീഡിയോ ഇക്കാക്ക് അവിടെ എത്തിയതിനു ശേഷം കാണിച്ചു തരാം. ലൊക്കേറ്റ് അബാദ് വിസ്പറിംഗ് ഫാംസ്. എന്റെ ഭാഷ ഗൂഗിളേച്ചിക്ക് മനസ്സിലായില്ല. വോയിസ് കൺട്രോളറിൽ എന്തൊക്കെയുണ്ട്? വോയിസ് കമാൻഡ് യൂസ് ചെയ്ത് നാവിഗേഷൻ കൺട്രോളും AC കൺട്രോൾസും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ബ്ലൂടൂത്ത് കണക്റ്റഡ് ആണെങ്കിൽ കോണ്ടാക്ട്സ് മൊബൈലിലുള്ള ആക്സസ് എല്ലാം തന്നെ ചെയ്യാം. വേറെ റൂട്ടുണ്ടല്ലേ ചേട്ടാ ഈ കാര്യത്തിൽ? നമുക്ക് ഈ ഒരു വെഹിക്കിളിന്റെ സോറി സെൽറ്റോസിന്റെ വന്നിട്ട് ഇപ്പൊ അറൌണ്ട് 7,000-8,000 റേഞ്ച് വരുന്നുണ്ട്. ഇത് കാർണിവലിന്റെ ആവുമ്പോ ഇയർലി ആയിക്കാ സർവീസ് വരുന്നത്. കഴിഞ്ഞോ എവിടെയൊക്കെ ഒരു 10-13 റേഞ്ച്. ആ രണ്ട് കല്ല് വിട്ടിട്ട് അപ്പുറത്തേക്ക് ആ രണ്ട് കല്ല് വിട്ടിട്ട് ഒന്ന് അപ്പുറത്തെ കൂടി ഒന്ന് ഇതോട് ചാടിച്ചു. അല്ല ഒരു കാര്യം ചെയ്യും, ആ വണ്ടി പോട്ടെ ഇവിടെ അവിടെ നിന്ന് തിരിഞ്ഞിട്ട് ആ റോഡിൽ കൂടി ഒന്ന് എനിക്കൊന്ന് അറിയാൻ വേണ്ടിട്ട് അവിടെ നിന്ന് കിടക്കാം. പേഴ്സണലി ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. സാറ്റിസ്ഫൈഡ് ഞാൻ ആ ഒരു ഹമ്പ് ചാടി നിങ്ങൾ അറിഞ്ഞില്ലാന്നറപ്പത്താണ് എനിക്ക് അപ്പൊ എനിക്ക് മനസ്സിലായത് അപ്പൊ നല്ല ഇതാണ് നടന്നത്. നമ്മുടെ സൈലൊന്നും ഒരു നടപടി ആവൂലോ. സൈലൊക്കെ ചെറുതായിട്ട് ചാടിയാ പോലും നന്നായിട്ട് പിന്നെ
ഭയങ്കര വെറുതെ വിടുമ്പോ തന്നെ ബോഡി റോളുണ്ട്. അങ്ങനെ ഹാരിസ് കിയയുമായിട്ട് ഒരു അടിപൊളി ഡ്രൈവ് കിയ കാർണിവലിൽ നമ്മൾ പോയിട്ട് വന്നു.